ചെന്നൈ കൊട്ടിപ്പാക്കത്ത് ജ്യൂസ് കടയിൽ ജോലിക്കാരനാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ച പള്ളിക്കൽ ബസാർ സ്വദേശി അവിടെ നിന്ന് മെയ് എട്ടിന് മറ്റ് ഒൻപത് പേർക്കൊപ്പം പ്രത്യേക യാത്രാനുമതിയില്ലാതെ മിനി ബസിൽ യാത്ര ആരംഭിച്ച് മെയ് ഒൻപതിന് രാവിലെ പത്തേ മുപ്പതിന് പാലക്കാട് അതിർത്തിയിലെ വാളയാർ ചെക്ക് പോസ്റ്റിലെത്തി ഇവിടെ പരിശോധനാ ഉദ്യോഗസ്ഥർ വാഹനം തടഞ്ഞു തലവേദനയും ഛർദിയും തലകറക്കവും അനുഭവപ്പെട്ട പള്ളിക്കൽ ബസാർ സ്വദേശിയെയും ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട കോഴിക്കോട് സ്വദേശിയെയും പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഐസൊലേഷൻ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു സാമ്പിൾ പരിശോധന നടത്തി ഇന്ന് പള്ളിക്കൽ സ്വദേശിക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു ഇയാൾക്കൊപ്പം എത്തിയ കോഴിക്കോട് സ്വദേശി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ് മറ്റ് പേർ മെയ് പതിനൊന്നിന് മലപ്പുറത്ത് തിരിച്ചെത്തി ഇവർക്ക് പ്രത്യേക നിരീക്ഷണം ഉറപ്പാക്കി വരികയാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന അറിയിച്ചു പള്ളിക്കൽ ബസാർ സ്വദേശിയുടെ സാമ്പിൾ എടുത്ത് ചികിത്സ നടത്തുന്നത് പാലക്കാട് ജില്ലയിലായതിനാൽ മലപ്പുറം ജില്ലയിലെ കോവിഡ് ബാധിതരുടെ പട്ടികയിൽ ഇയാൾ ഉൾപ്പെടില്ലെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ഇതോടെ മലപ്പുറം ജില്ലയിൽ കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഇരുപത്തിയാറായി മെയ് ഒൻപതിന് രോഗം സ്ഥിരീകരിച്ച മലപ്പുറം സ്വദേശികളായ പ്രവാസികൾ കോഴിക്കോട് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ചികിത്സയിലായതിനാൽ ഇവർ മലപ്പുറം ജില്ലയിലെ കോവിഡ് ബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെടില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ നേരത്തെ അറിയിച്ചിട്ടുണ്ട് പേരാണ് ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നത് ജില്ലയിൽ ഇതുവരെ ഇരുപത്തിയൊന്നു പേർക്ക് രോഗം ഭേദമായി ഇതിൽ കീഴാറ്റൂർ പൂന്താനം സ്വദേശി തുടർ ചികിത്സയിൽ ഇരിക്കെ മരിച്ചു ഇരുപത് പേർ രോഗം ഭേദമായി വീടുകളിലേക്ക് മടങ്ങി നാലു മാസം പ്രായമായ കുട്ടി മാത്രമാണ് രോഗബാധിതയായി ചികിത്സയിലിരിക്കെ മരിച്ചത് ഇഞ്ചക്ഷനോ തുന്നലോ വിശ്രമമോ ആവശ്യമില്ലാത്ത നൂതന തിമര ശസ്ത്രക്രിയ കാട്രാറ്റ് റൊറ്റിന ഗ്ലോക്കോമ തുടങ്ങി സമ്പൂർണ്ണ നേത്ര ചികിത്സ ന്യൂ വിഷൻ ഐ ഹോസ്പിറ്റൽ കൊറംബിയിൽ ഹോസ്പിറ്റലിന് സമീപം മഞ്ചേരി